നമസ്കാരം. എല്ലാവർക്കും ജയാസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു പരാഠയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ തരത്തിലും വിധത്തിലായിട്ടുള്ള പരാഠാസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് അതിനെയും കാണുന്ന ഒരു യുനീക്ക് സ്റ്റൈലാണ്. ഒണിയൻ കൊണ്ടാണ് നമ്മൾ പരാഠ ഉണ്ടാക്കുന്നത്. ഒണിയൻ പരാഠയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യണോപ്പം തന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ അമർത്താൻ ഒട്ടും മറക്കരുത്. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒട്ടും മടിക്കരുത്, മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഗോതമ്പ് മാവാണ്. ഞാൻ 2 കപ്പ് ഗോതമ്പ് മാവാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കൊടുക്കുന്നത് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ മാവ് കൊടുക്കുന്നത്. അപ്പോൾ അത് കാണാം, നോക്കാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് ഒരു ബിഗ് സൈസ് ഒറ്റ ഉള്ളി ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു വലിയ സൈസ് ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി, ഒരു വലിയ ഇല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ചെറുതായിട്ട് നുറുക്കിയിട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇഞ്ചിയും പച്ചമുളകും പെരിഞ്ചീരകവും കൂടിയിട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇഞ്ചി ഒരു വലിയ കഷ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളക്, 2 ചെറിയ പച്ചമുളക്, പിന്നെ കുറച്ചൊരു 1 ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം എടുത്തിട്ട് അതിനെ ഞാൻ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളത് ഞാൻ വഴിയേ പറയാം. നമ്മുടെ പൊറോട്ടയ്ക്കുള്ള മാവ് കുഴിച്ചെടുക്കാം. 2 കപ്പ് ഗോതമ്പ് മാവ്, അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിടാം ആവശ്യത്തിന്. ഇനി അതിൽ നമ്മൾ ചേർക്കാൻ പോകുന്നത് 1-2 സ്പൂൺ കട്ട തൈരാണ്. ഒരുപാട് പൊളിച്ചത് വേണ്ട, എന്നാൽ ഒട്ടും ഇല്ലാതിരിക്കരുത് പുളിപ്പ്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴക്കണ പോലെ തന്നെ കുഴക്കാം. നല്ല സോഫ്റ്റ് ഡവ് ആണ് നമുക്കിവിടെ വേണ്ടത്. എല്ലാം കൂടി നന്നായി ക്രംബിൾ ചെയ്തിട്ട് പിന്നെ കുഴക്കാൻ തുടങ്ങിയാൽ മതി. നമുക്ക് സാധാരണ വെള്ളം ഒഴിച്ച് കുഴിക്കണ പോലെ, സാധാരണ വെള്ളമാണത്, ചൂടുവെള്ളമൊന്നുമല്ല. ഞാൻ കുറച്ച് ബട്ടർ എൻ്റെ കയ്യിലാക്കിയിട്ടുണ്ട്. കയ്യിൽ ഒരുപാട് ഒട്ടിയിട്ടില്ലേ, എന്നാലും ചെറുതായിട്ടൊരു മെഴുക്ക് വരുമ്പോൾ ഞാൻ എണ്ണ ഒന്നും എടുത്തില്ല, കുറച്ച് ബട്ടറാണ് എടുത്തത്. ഇത് നന്നാ ഒന്നും കൂടി നന്നാ ഇങ്ങോട് കുഴച്ചിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഡവ് ഇവിടെ നിന്ന് റെഡിയാണ്, നല്ല സ്മൂത്തായിട്ടുണ്ടത്. അപ്പോൾ നമുക്കിതിനെ ഇനി അടച്ച് വയ്ക്കാം. നമുക്ക് നമ്മുടെ ഒണിയൻ ഇനി നമുക്കത് പാനിൽ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ചീഞ്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ ഞാൻ വെളിച്ചെണ്ണ ഇട്ടിരിക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഘീ വേണമെങ്കിൽ ഘീ ഒഴിക്കാം. ഇനി നമുക്കിതിൽ ആദ്യം ഇടേണ്ടത് വെളുത്തുള്ളി ഇടാം. ഗ്യാസ് നന്നായി സിമ്മാക്കാം, മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ സിമ്മാക്കാം, അല്ലെങ്കിൽ നമ്മുടെ മസാലാസ് പെട്ടെന്ന് കരിഞ്ഞു പോകില്ലേ. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് ഇഞ്ചി, പച്ചമുളക്, പിന്നെ സോഫ, അതായത് നമ്മുടെ പെരിഞ്ചീരകം, ഇതാണ് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് 3 എണ്ണം ഇടാം. കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട് ഞാൻ. ഇതിൻ്റെ പച്ചമുളക് ഒന്ന് പോയി കഴിഞ്ഞ ശേഷം ബാക്കി മസാലാസ് ഇടാം. ഇനി നമുക്കിതിൽ ഇടേണ്ടത് കുറച്ച് അജ്വായനാണ്, ഓമജീരകം, ഓമം, ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇടാം. ഇത് 1 ടേബിൾ സ്പൂണോളം നമുക്ക് ഇടാം. ഇനി നമുക്ക് ഇടേണ്ടത് പുതിന ഇലയാണ്, പുതിന ഇലയിടാം, അല്ലെങ്കിൽ നമുക്ക് ഡ്രൈഡ് മേത്തി ലീവ്സ് ഉണ്ടെങ്കിൽ അതും ഇടാം. മല്ലി ഇല ഇടാം, ഇതൊന്നും ഇല്ലെങ്കിലും ഓപ്ഷനായിട്ട് നമുക്കിതിനെ എടുക്കാം. ഇതൊന്നും 1 ഇല ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് മസാലാസ് മാത്രം ഇട്ടാലും നല്ല സ്വാദായിരിക്കും നമ്മുടെ പൊറോട്ടയ്ക്ക്. ഇനി ഇതിൽ നമുക്ക് നമ്മുടെ ഉള്ളി ചേർക്കാം. ഉള്ളി ഇട്ടതിന് ശേഷം വീണ്ടും നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. ഇത് 2 മിനിറ്റ് ഒന്ന് അടച്ച് കൊടുത്തതിന് ശേഷം ഫുൾ സിം ആക്കിയിട്ടാണ് ഇനി ബാക്കി മസാലാസ് നമ്മൾ ഇടുന്നത്. ഇനി ഇതിൽ നമുക്ക് നമ്മുടെ മസാലാസ് ഇടാം. ഇനി നമ്മുടെ ആദ്യത്തെ മസാല നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമ്മൾ 2 പച്ചമുളക് ഞാൻ അതിൽ എടുത്തിട്ടുണ്ടായിരുന്നു, 1 വലിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും എടുത്ത്. അപ്പം ഞാൻ 1 സ്പൂണ് മുളകാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഇത്തിരി സ്പൈസി ആയിട്ട് വേണമെന്നു നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ഇടാം. ഇതൊക്കെ 1 ടീസ്പൂണാണ്. 1 സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി. ഇനി നമുക്ക് വേണ്ടത് കായപ്പൊടി. ഇനി ഇത് സിം ഗ്യാസ് വെച്ചിട്ട് തന്നെ നമുക്കൊരു 4-5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി അതെല്ലാം കൂടി ബ്ലെൻഡാവുന്ന വരെ ആയി. നമ്മുടെ മസാലാസും ഒണിയനൊക്കെ നന്നായി ബ്ലെൻഡായിട്ടുണ്ട്. ഗ്യാസ് ഇപ്പോഴും സിമ്മാണ്. ഇനി ഞാൻ നമുക്കിടുന്ന ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ കടലമാവ്, 1/4 കപ്പ് കടലമാവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിനെയും കൂടി കൂട്ടാം. ഇതും 2-3 മിനിറ്റ് നമുക്കൊന്ന് സ്റ്റിർ ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇടയിൽ നിങ്ങൾക്ക് എണ്ണ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 സ്പൂൺ എണ്ണ ഒഴിക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഞാൻ ഒഴിച്ചു. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം, നമ്മുടെ ഈ മസാലയ്ക്കൊക്കെ വേണ്ട ഉപ്പ്. അത് ഉപ്പ് പാകം പോലെ നോക്കിയിട്ട് ഒന്നേരം കൂടി ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു ഇൻഗ്രീഡിയൻ്റ് നമ്മൾ വിട്ടുപോയി, 1/2 ടീസ്പൂൺ നമ്മുടെ മാംഗോ പൗഡറാണ്. ഇത് നിങ്ങളുടെ ഇല്ലെങ്കിൽ എന്തൊക്കെ വെച്ചാൽ ഓപ്ഷനായിട്ട് എടുക്കാം. നമുക്ക് ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സ്വാദൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു ചെറിയൊരു പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാംഗോ പൗഡർ ഇടാം. ഇത് നന്നായി അങ്ങോട്ട് ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യാം.
ഉപ്പും മുളകൊക്കെ നോക്കി എല്ലാം റെഡി ആണെങ്കിൽ എല്ലാം പാകമാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാവിന് നമുക്ക് ഒന്നും കൂടി ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് റെഡിയാക്കാം, ഉരുട്ടൻ പാകത്തിനാക്കാം. നമുക്ക് കുറച്ച് വലിയ ഉരുളയായിട്ടോ എടുക്കാം, പൊറാട്ടയിൽ ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് ഇത്തിരി വലിയ ഉരുളയായിട്ടോ എടുക്കാം. ഇത്തിരി വലിയ ഉരുള നമ്മളിനി സാധാരണ ചപ്പാത്തി ഉണ്ടാക്കണ പോലെ കുറച്ച് ഇത്തിരി വലുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നമ്മൾ സൈഡ്സിലോട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അതായത് നമ്മൾ സൈഡ്സ് കുറച്ചും കൂടെ മെലിഞ്ഞിട്ടാണ് നമ്മൾ പരത്തേണ്ടത്. ഇടയിൽ ഇത്തിരി ഒന്ന് തിക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത്രയും പരത്തി കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ ഫില്ലിംഗ് ഇടാം. നമുക്ക് ജാസ്തി ഫില്ലിംഗ് ഇടണച്ചാൽ ഇടാം, അല്ലെങ്കിൽ ഇപ്പം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒരു ത്രീ ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിനെ അരച്ച് വയ്ക്കാം. ഇനി ഫില്ലിംഗ് ഒക്കെ നിങ്ങൾക്ക് പുറത്ത് വരുമോ എന്നുള്ള പേടിയുണ്ടെങ്കിൽ ഇനി ഇത് ഒട്ടിപ്പൊടിക്കൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതാ നമുക്കിത് ഒന്നിങ്ങനെ നമ്മുടെ ഗോതമ്പ് വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ ഫിൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ മറ്റേതൊക്കെ ഒന്ന് പരത്തി എടുക്കട്ടെ. അപ്പോൾ നമ്മളെല്ലാം തന്നെ ഇവിടെ പരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ചുട്ടു തുടങ്ങാം. ചപ്പാത്തിക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചപ്പാത്തിക്കല്ല് നന്നായി ചൂടാവട്ടെ. ഒന്ന് ഒന്ന് ചൂടായി കഴിഞ്ഞ ശേഷം ഒരുപാട് കായേണ്ട, ഒന്ന് നന്നായി ഒന്ന് ചൂടാവണം കല്ല്, എന്നിട്ട് നമ്മൾ ഇടാൻ പാടുള്ളൂ. കല്ല് നന്നായി കാഞ്ഞു കഴിഞ്ഞു, നമുക്ക് ആദ്യത്തെ പൊറാട്ട ഇടാം. കല്ല് കാഞ്ഞു കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം. ഒരു ഭാഗം നന്നായി ആയിക്കഴിഞ്ഞ ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം ആയിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഏകദേശം രണ്ട് ഭാഗവും ഒന്ന് വേകണ വരെ നമ്മളൊന്ന് തിരിച്ചു മറിച്ചു വിട്ട് കൊടുക്കണം. രണ്ട് ഭാഗവും ഏകദേശമായി. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗീയോ ബട്ടറോ ഓയിലോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അത്. ഞാനിവിടെ ഗീയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഗ്യാസ് ഒന്ന് സിമ്മാക്കി കൊടുക്കാം. അപ്പം നമ്മുടെ പൊറാട്ട ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ ഒണിയൻ പൊറാട്ട ഇതൊക്കെ തന്നെ ഇവിടെ റെഡിയാണ്. അതിനൊപ്പം ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് നല്ല തൈര്, കട്ട തൈരിൽ കുറച്ച് ഒണിയൻസും കുറച്ച് നമ്മുടെ പെപ്പർ പൊടിയും കൂടി ഇട്ടിട്ട്. നല്ലൊരു കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെ. അച്ചാർ വേണമെങ്കിൽ അച്ചാറും കഴിക്കാം, സോസ് അല്ലെങ്കിൽ മല്ലിച്ചട്നി, പുതിന ചട്നി, എന്ത് വേണമെങ്കിലും കോമ്പിനേഷൻ വെറുതെയും കഴിക്കാം. വളരെയേറെ ഡെലിഷ്യസ് ആണ് നമ്മുടെ ഈ ഒണിയൻ പൊറാട്ട. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല സൂപ്പർ സോഫ്റ്റാണ്. ഞാൻ വേണമെങ്കിൽ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഉള്ളൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം അത് സോഫ്റ്റാണെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ ഒട്ടും മറക്കരുത്, മടിക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ഹാപ്പി ആൻഡ് സേഫ്.